രാഷ്ട്രീയ പ്രവർത്തനമാണ്. എന്റെ പ്രവർത്തന മേഖല ഏറ്റവും അടൂർ മാത്രമാണ്. അവിടെ നിന്നുണ്ടായ അനുഭവം കോട്ടയം ജില്ലയിലെ എല്ലാ നേതാക്കന്മാരെയും അറിയിച്ചിരുന്നത്, ചെറുതും വലുതുമായ എല്ലാ നേതാക്കന്മാരെയും പലതവണ പരാതി എഴുതി കൊടുത്ത് നേരിട്ട് കണ്ടറിയിച്ചിട്ടുള്ളത്. പലരും വാക്ക് തന്നിരുന്നതാണ് ആക്യുവേലം, പക്ഷെ വീണ്ടും അവരെ തന്നെ ഭാരവാഹിത്വം ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇതിൽ നിന്ന് ഇവരെന്ത് സന്ദേശമാണ് ജനങ്ങൾക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് എനിക്കറിയാൻ. എന്താണ് എന്നുള്ള കാരണം? കഴിഞ്ഞ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിയിൽ 32-ാം വാർഡിൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിയിൽ ടൗൺ വാർഡിൽ നിന്നും കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി മത്സരിച്ചതാണ്. അന്ന് ബാങ്ക് പ്രസിഡന്റ് ആയിരുന്ന ആള് 15 വർഷമായി വാർഡിലെ കൗൺസിലറായിരുന്നയാണ്. ഏറ്റുമാനൂർ ബ്ലോക്ക് ഭാരവാഹി അങ്ങനെ മുതിർന്ന നേതാക്കന്മാരെല്ലാവരും ഒന്നടങ്കം എംഎൽഎ നിർത്തി അവർക്ക് വേണ്ടി പ്രവർത്തിച്ച് എന്നതിനെക്കുറിച്ച് കോട്ടയത്തെ ചെറുതും വലുതുമായ എല്ലാ നേതാക്കന്മാരും ഇലക്ഷന് മുന്നേയും ഇലക്ഷന് ശേഷവും പല സമയങ്ങളിൽ മാറി മാറി വരുന്ന ഓരോ ഭാരവാഹികളെ സഹിതം, കെപിസിസി പ്രസിഡന്റുമാരെ സഹിതം അറിയിച്ചു എനിക്ക് ഇങ്ങനെയുള്ള അവഹേളനം നേരിടേണ്ടി വന്നു. അങ്ങനെയുള്ളവരെ, പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയവരെ ഇനിയും വേറെ ഭാരവാഹിത്വം ഏൽപ്പിക്കരുത്. കഴിഞ്ഞ ദിവസം 26-ാം തീയതി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായി ഈ ആരോപണ വിധേയനെ തന്നെ അതിൻ്റെ സത്യസന്ധതയെ നിജസ്ഥിതി ഒന്നും ഒന്നും അന്വേഷിക്കാതെ പാർട്ടി വലിയ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുകയാണ്. ഒരു സ്ത്രീ എന്ന നിലയിൽ എൻ്റെ പരാതി കേൾക്കാനോ ഇന്ന് പരിഗണിക്കാനോ അതിൻ്റെ വാസ്തവം ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ പോലും തയ്യാറാവാത്ത കോൺഗ്രസ് നേതൃത്വത്തിനെതിരെയാണ് എൻ്റെ പ്രതിഷേധം. സ്ത്രീ വിരുദ്ധത ഒരു അലങ്കാരമായി അവർ കൊണ്ടു നടക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് ശരിയല്ല എന്ന് പറയണം എന്ന് എനിക്ക് തോന്നുന്നു. ഈ വിഭാഗം